شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാചകം നമ്മളിൽ ഉണർത്തേണ്ട വ്യത്യസ്ത ചിന്തകളെക്കുറിച്ചും മനോഭാവങ്ങളെക്കുറിച്ചും ജാഗ്രതകളെക്കുറിച്ചുമാണ് പറഞ്ഞു വന്നത്. ശൈത്താൻ നമ്മുടെ മനസ്സിൽ ദുഷ്പ്രേരണകൾ ചെലുത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഏറ്റവും മോശം കാര്യങ്ങളെ ഏറ്റവും നല്ലതാക്കി നമ്മൾക്ക് തോന്നിക്കാൻ ശൈത്താൻ പരിശ്രമിക്കും എന്നതാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖാല റബ്ബി ബിമാ അഗ്വൈതനീ ലഉസയ്യിനന്ന ലഹും لَهُمْ فِي الْأَرْضِ وَلَأُغْوِيَنَّهُمْ أَجْمَعِينَ. ഈ വചനത്തിൽ ഷെയ്ത്താന്റെ തന്നെ വാചകങ്ങളിൽ, ഇബ്ലീസിന്റെ തന്നെ വാചകങ്ങളിൽ ഖുർആൻ ഉദ്ധരിക്കുന്നത് നമ്മൾ കാണുന്നത്, ഞാൻ അവർക്ക് ദുന്യാവിൽ അതെല്ലാം ഭംഗിയായി തോന്നിക്കും എന്ന് ഷെയ്ത്താൻ പറഞ്ഞു എന്നാണ്. ഇത് നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളതായിരിക്കും പലപ്പോഴും. ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിലക്കിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ വളരെ സുന്ദരമാണ് എന്ന്, ഭംഗിയുള്ളതാണ് എന്ന്, നല്ലതാണ് എന്ന്, അത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രസരിപ്പുള്ളതാക്കുമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഷെയ്ത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ, നമസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും സക്കാത്തും പോലുള്ള കാര്യങ്ങൾ വളരെ പ്രയാസകരമാണ് എന്ന്, വളരെ വിരൂപമാണ് എന്ന്, അവ നമ്മളുടെ ജീവിതത്തെ ഞെരുക്കുമെന്ന്, കുടുസാക്കുമെന്ന്, നമ്മുടെ സന്തോഷങ്ങളെ അത് നഷ്ടപ്പെടുത്തുമെന്ന് ഷെയ്ത്താൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഷെയ്ത്താൻ ചെയ്യുമെങ്കിൽ നല്ലതിനെ ചീത്തയായും ചീത്തതിനെ നല്ലതായും ഷെയ്ത്താൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക? നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയുണ്ടാവില്ലേ? തിന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മനുഷ്യർക്ക് ഒരു ഗൈഡൻസ് വേണം. ഷെയ്ത്താൻ്റെ ദുർബോധനങ്ങൾ വഴി ഈ തരത്തിലുള്ളൊരു വിഭ്രാന്തി ഉണ്ടാകാതിരിക്കാൻ, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടാകാതിരിക്കാൻ, സുവ്യക്തമായ ഒരു തരത്തിലുമുള്ള സന്ദിഗ്ധതകളുമില്ലാത്ത നന്മ തിന്മകളെ വളരെ കൃത്യമായി വ്യവച്ഛേദിക്കുന്ന ഒരു ഗൈഡൻസ് മനുഷ്യന് ആവശ്യമുണ്ട്. ആ ഗൈഡൻസ് നൽകാൻ പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. വേറെ ആര് അങ്ങനെയൊരു ഗൈഡൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ ഗൈഡൻസിലടക്കം ഷെയ്ത്താൻ്റെ ദുസ്വാധീനങ്ങളുണ്ടാകും, ദുർബോധനങ്ങളുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഖുർആൻ വളരെ പ്രസക്തമായി തീരുന്നത്. അങ്ങനെയൊരു ഗൈഡൻസ് നമ്മളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കലാമാണത്, അള്ളാഹുവിൻ്റെ സംസാരമാണത്, അള്ളാഹു നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന വാചകങ്ങളാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഓതിക്കേൾപ്പിച്ചു കൊടുത്ത ദിവ്യവചനങ്ങൾ, ആ ദിവ്യവചനങ്ങളുടെ സമാഹാരം എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഷെയ്ത്താൻ്റെ ദുർബോധനങ്ങളെ നിഷ്പ്രയാസം അവന് മറികടക്കാൻ കഴിയും. കാരണം എന്താണ് നന്മ എന്ന്, എന്താണ് ധർമ്മമെന്ന്, എന്താണ് ചെയ്യേണ്ടത് എന്ന്, ഏതിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന്, ഏതാണ് ശരിയായ വിശ്വാസമെന്ന് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അധർമ്മം എന്തൊക്കെയാണ്, പാപം എന്തൊക്കെയാണ്, തോന്നിവാസം എന്തൊക്കെയാണ്, അവിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ, വിശ്വാസ വ്യതിയാനങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ സുനിശ്ചിതമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്നത് വളരെ ലളിതമാണ്.
ഖുർആനിന് എതിരായി ഏതെങ്കിലും തരത്തിലുള്ള തോന്നലുകൾ, ദുർബോധനങ്ങൾ, പ്രേരണകൾ, നിർദ്ദേശങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഷെയ്ത്താനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയും സന്ദിഗ്ധതകളില്ലാതെ അവയെ നിഷേധിക്കുകയും തിരസ്കരിക്കുകയും പരിശുദ്ധ ഖുർആനിൻ്റെ മാർഗദർശനത്തിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ആമുഖമായി ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ നമസ്കരിക്കണമെങ്കിൽ വുളു ചെയ്യണം. കാരണം നമസ്കാരത്തിനാവശ്യമായ തരത്തിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുകയാണ്, വൃത്തിയാക്കുകയാണ്, അതിന് ആവശ്യമായൊരു വൃത്തി നേടിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യമായ വുളുവാണ്, നിങ്ങളുടെ കൽബിനുള്ള വുളുവാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കാര്യം വളരെ കൃത്യമാണ്. നമ്മൾക്കുള്ള മിസ്ഗൈഡൻസ് വരുന്നത് ഷെയ്ത്വാനിൽ നിന്നാണ്. നമ്മളുടെ ജീവിതത്തെ വഴിതെറ്റിക്കുന്നത് അവനാണ്. നാം അവനെ തോൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്, അവനോട് വിട പറയാൻ തീരുമാനിക്കുകയാണ്, അവനെ നമ്മുടെ മനസ്സിൽ നിന്ന് തുരത്തുകയാണ്, എന്നിട്ട് ശരിയായ ഗൈഡൻസിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗ ദർശനത്തിനായി നമ്മൾ കാതോർക്കുകയാണ്, അവൻ്റെ വചനങ്ങൾ നമ്മൾ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോഴാദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രമിക്കുന്ന ഷെയ്ത്താനോട് സമരം പ്രഖ്യാപിക്കുകയാണ്, അവനോട് വിട പറയുകയാണ്. അതുകൊണ്ട് ഔസു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം, അള്ളാഹുവേ ഷെയ്ത്താനെ ഞാൻ ദൂരെ നിർത്തുന്നു, അവൻ്റെ മാർഗദർശനത്തെ ഞാൻ ദൂരെ നിർത്തുന്നു, അവൻ്റെ ദുർബോധനങ്ങളെ ഞാൻ ദൂരെ നിർത്തുന്നു, ഞാൻ നിന്റെ വചനങ്ങളിലേക്ക്, നിന്റെ മാർഗദർശനങ്ങളിലേക്ക്, നിന്റെ നന്മയിലേക്ക് ഞാൻ എന്നെ തന്നെ തിരിക്കുന്നു എന്ന ബോധമാണ് ഔസു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ളത്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം ആ വീടുകളിൽ അങ്ങനെയുള്ള ഒരു ശോകമൂകമായ അന്തരീക്ഷം തളം കെട്ടി നിൽക്കരുത്, അവിടെ ഖുർആൻ പാരായണം മുഴങ്ങണം. പ്രത്യേകിച്ചും ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ നിങ്ങൾ വീടുകളിൽ പാരായണം ചെയ്യണം, അത് അവിടെ നിന്ന് ഷെയ്ത്താനെ തുരത്തും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അവിടെ പിന്നെ ഷെയ്ത്താൻ ഉണ്ടാവുകയില്ല, ഷെയ്ത്താൻ നിൽക്കാൻ തോന്നുകയില്ല, ഷെയ്ത്താൻ അവിടുന്ന് പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്ത്താൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ വളരെ കൃത്യമായി ഖുർആൻ എന്നത് ഷെയ്ത്താനെ തുരത്തുന്ന ഒരു കാര്യമാണ്, ഷെയ്ത്താനെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ ഷെയ്ത്താൻ നമ്മളിൽ നിന്ന് അകലും, നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകും, നമ്മളുടെ മനസ്സിൻ്റെ മേൽ നിന്ന് അവന് പിടുത്തം വിടും, അവൻ നമ്മളെക്കുറിച്ച് നിരാശനാകും. അതുകൊണ്ട് ഔദു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം എന്ന് നമ്മൾ പറയുന്നു, ഷെയ്ത്താനെ എല്ലാ അർത്ഥത്തിലും ദൂരെ നിർത്താൻ തീരുമാനിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗൈഡൻസിലേക്ക് നമ്മൾ പോകുന്നു. ആ അള്ളാഹുവിൻ്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കലാമാണ്, അത് നമ്മൾ പാരായണം ചെയ്യുന്നത് ഷെയ്ത്താനെ തുരത്തലാണ്. നമ്മൾ ഖുർആനിൻ്റെ മറ്റെല്ലാ ഗുണങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഷെയ്ത്താനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ നിർത്തൽ കൂടിയാണ്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഔദു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കുകയാണ്. ഔദു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പാരായണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അദ്ദേഹത്തിന് ഖുർആൻ ഓതിക്കൊടുത്തിരുന്ന സമയത്ത് അത് കേട്ടു ചൊല്ലിയിരുന്നത് പോലും ഔദു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ചില നിവേദനങ്ങളിൽ കാണാം. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഇമാം അത്വബരിയുടെ തഫ്സീറിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ചില നിവേദനങ്ങൾ പ്രകാരം ഹിറാ ഗുഹയിൽ ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആയത്തുകൾ ഓതിക്കൊടുക്കുന്നതിന് മുന്നേ ഔദു ബില്ലാഹി മിനശ് ഷെയ്ത്താനിർ റജീം എന്ന് അവിടുത്തെ കൊണ്ട് ചൊല്ലിപ്പിച്ച ശേഷമാണ് അത് ഓതിക്കൊടുത്തത് എന്നുപോലും ചില നിവേദനങ്ങളിൽ കാണാം. ഞാൻ ആ നിവേദനങ്ങളുടെ ബലാബലങ്ങളിലേക്കല്ല പോകുന്നത്. അത്രത്തോളം ഖുർആൻ പാരായണത്തിന് ആമുഖമായി ഔദു ചൊല്ലുക എന്ന സംസ്കാരം മുസ്ലിം പണ്ഡിതന്മാർ ഊന്നിപ്പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിൽ ഇത് നേർക്കുനേരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون إنما سلطانه على الذين يتولونه والذين هم به مشركون فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഔദു ബില്ലാഹി മിന ശൈത്വാനിർ റജീം എന്ന് പറയുക. അർറജീമായ അശൈത്വാനിൽ നിന്ന് അള്ളാഹുവിനോട് നീ ഇസ്തിഗാദ നടത്തുക, രക്ഷ തേടുക എന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. അത് വഹ്യിന്റെ പരിപാപനമായ സന്ദർഭത്തിലേക്ക് ശൈത്വാൻ ഒരിക്കലും കടന്നു വരാതിരിക്കുവാൻ വേണ്ടി ജിബ്രീൽ കടന്നു വന്ന് ഖുർആൻ ഓതിക്കൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സവിശേഷമായ ഒരു കൽപ്പന കൂടിയാണ് എന്ന് ഇമാം അൽ ഖുർത്തുബിയെപ്പോലുള്ള ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതെന്തായിരുന്നാലും നമ്മളോടും അതേപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് ആവർത്തിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഔദു ബില്ലാഹി മിന ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ പാരായണം തുടങ്ങുന്ന സമയത്ത് ചൊല്ലുന്നതിന് പല അർത്ഥങ്ങളും ഉണ്ടാകാം, പല ഉദ്ദേശങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുന്നതിന് പകരം മറ്റെവിടേക്കെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ തോന്നുന്നത്, നിങ്ങളുടെ നോട്ടങ്ങൾ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകുന്നത് അത് ഷെയ്ത്താൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് ഷെയ്ത്താൻ നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് ഒരു ഭാഗം പിടിച്ചെടുക്കുകയാണ്, ഷെയ്ത്താൻ ഒരു ഓഹരി കൊണ്ടുപോവുകയാണ്, നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അവൻ ഭംഗം വരുത്തുകയാണ്, നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ ഏകാഗ്രതയെ അവൻ പൊട്ടിക്കുകയാണ്, അതിൻ്റെ ചില ഭാഗങ്ങൾ അവൻ നശിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഇബാദത്തിൻ്റെ പരിപൂർണത ഇല്ലാതാക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇത് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമസ്കാരത്തിൽ ഏകാഗ്രതയോടുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഒരു സംഭാഷണം എന്ന നിലയിൽ നമ്മളത് നിർവഹിക്കുന്നത് ഷെയ്ത്താൻ ഇഷ്ടമില്ല. അവിടെ നമ്മളുടെ നോട്ടത്തെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി നമ്മളിലേക്ക് ചിന്തകൾ കൊണ്ടുവരാൻ ഷെയ്ത്താൻ ശ്രമിക്കുന്നു. ഇത് ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കാം. ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. നമ്മൾ അങ്ങേയറ്റത്തെ ഏകാഗ്രതയോടുകൂടി പരിശുദ്ധിയോടുകൂടി അങ്ങേയറ്റം ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നല്ല നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്താണ് പരിശുദ്ധ ഖുർആൻ. ഇബാദത്തുകളിൽ ഏകാഗ്രത തെറ്റിക്കുക എന്നത് ഷെയ്ത്താൻ്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന സുപ്രസിദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമുണ്ട്, നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്നതിനും നമ്മുടെ സുത്തിറക്കുമിടയിലൂടെ ആരെയും കടന്നു പോകാൻ സമ്മതിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം നമ്മളുടെ നമസ്കാരപ്പായയാണത്, അവിടെ നമ്മൾ നമസ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചെറിയ സ്ഥലം, ആ ചെറിയ സ്ഥലത്തിലൂടെ മറ്റൊരു മനുഷ്യന് കടന്നു പോയാൽ നമ്മുടെ ശ്രദ്ധ തെറ്റും, നമ്മുടെ ഏകാഗ്രത പോകും. അങ്ങനെ ശ്രദ്ധ തെറ്റിക്കുക എന്നത്, ഏകാഗ്രത തെറ്റിക്കുക എന്നത് ഷെയ്ത്താൻ്റെ പണിയാണ്, ഷെയ്ത്താൻ്റെ പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ തടഞ്ഞിട്ടും ഒരാൾ അയാൾ അറിയാതെ കടന്നു പോവുകയായിരുന്നു, നിങ്ങൾ അയാളെ തടഞ്ഞു, തടഞ്ഞിട്ടും അയാൾ വാശിയോടുകൂടി പിന്നെയും നിങ്ങളുടെ മുന്നിൽ ൂടെ തന്നെ നടന്നു പോവുകയാണ്, നിങ്ങൾ നമസ്കരിക്കുന്നവനാണ് എന്ന് അയാൾക്ക് മനസ്സിലായി, എന്നിട്ടും അയാൾ നടന്നു പോവുകയാണെങ്കിൽ അയാൾ ഒരു ഷെയ്ത്താനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം അതാണ്. ഷെയ്ത്താന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണത് ഇബാദത്തുകളിൽ നമ്മളുടെ ഏകാഗ്രത ഇല്ലാതാക്കുക എന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം ഷെയ്ത്താനിൽ നിന്ന്. കാരണം നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ശ്രദ്ധ ചിതറിക്കാൻ, ശ്രദ്ധ തെറ്റിക്കാൻ ഷെയ്ത്താൻ സ്വാഭാവികമായും ശ്രമിക്കാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണത്. അള്ളാഹുവേ, ഞാൻ അതിൽ നിന്നൊക്കെ നിന്നോട് രക്ഷ തേടുന്നു, ഏകാഗ്രതയോടുകൂടി ഖുർആൻ പാരായണം എന്ന ഇബാദത്ത് ഞാൻ ആരംഭിക്കുന്നു എന്ന് അവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്,
കോട്ടുവ ഷെയ്ത്വാനിൽ നിന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ഹദീസുകളിൽ നിങ്ങളുടെ കോട്ടുവായെ അതിനെ പരിപോഷിപ്പിക്കുവാൻ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഷെയ്ത്വാൻ പരിശ്രമിക്കും, അതിലൂടെ നിങ്ങൾക്കുള്ളിൽ കടക്കാൻ ഷെയ്ത്വാൻ പരിശ്രമിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. അവിടെ ഷെയ്ത്വാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ ആലസ്യമുണ്ടാക്കുക, ഉറക്കച്ചടവുണ്ടാക്കുക, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു പുണ്യപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അതിന് കഴിയാത്ത വിധത്തിൽ നമ്മളെ മടിയന്മാരാക്കുക, നമ്മളിലേക്ക് ഉറക്കച്ചടവ് കൊണ്ടുവരിക എന്നത് ഷെയ്ത്വാന്റെ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ആ തരത്തിലുള്ള ആലസ്യത്തെ, ഉറക്കച്ചടവിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അതിൽ കൂടുതൽ അതിലേക്ക് തന്നെ ചായാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇബാദത്തിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന്, നല്ല ഇടപെടലുകളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുക എന്നത് ഷെയ്ത്താന്റെ പ്രവർത്തനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി മുഴുവൻ ഒരാൾ കിടന്നുറങ്ങുന്നു, ഫജർ നമസ്കരിക്കാൻ അയാൾ എഴുന്നേൽക്കുന്നില്ല, ഫജർ നമസ്കരിക്കാതെ അയാൾ പിന്നെയും ഉറക്കം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അയാൾ ഷെയ്ത്താന്റെ സ്വാധീനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് ഉറക്കച്ചടവുണ്ടാകുന്നതിനെ കുറിച്ച് നമുക്കറിയാം. ആ ഉറക്കച്ചടവ്, കുറച്ചുകൂടി സമയം കൂടി ഉറങ്ങൂ, കുറച്ച് സമയം കൂടി ഉറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ ഉറക്കച്ചടവുണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ദുഷ്പ്രേരണ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്, അത് ഷെയ്ത്വാനാണ്, ഷെയ്ത്വാന്റെ പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ ഓതുന്നു, മുന്നോട്ട് പോകുന്നില്ല, നമ്മൾക്ക് താല്പര്യം തോന്നുന്നില്ല, നമ്മൾക്ക് ഉറക്കം വരുന്നു, നമ്മൾക്ക് കോട്ടുവായ ഉണ്ടാകുന്നു, നമ്മൾക്ക് ആലസ്യം അനുഭവപ്പെടുന്നു. ഇത് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു അനുഭവമാണ്. നമ്മൾ ഖുർആനിന്റെ പ്രകാശത്തിലേക്ക് അടുക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഷെയ്ത്താൻ ചെയ്യുന്നതായിരിക്കും പലപ്പോഴും ആ കാര്യം. അതുകൊണ്ട് അള്ളാഹുവേ, അതൊന്നും സംഭവിക്കാതിരിക്കുവാൻ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, നീ എന്നെ അതിൽ നിന്ന് സംരക്ഷിക്കണം, ഞാൻ ഉത്സാഹത്തോടുകൂടി നിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ. ഇതേപോലെ നമ്മൾ ആലോചിച്ചാൽ ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന വാചകത്തിന് കുറേയേറെ അർത്ഥങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേപോലെ നമ്മൾ ഖുർആനാണ് ഓതുന്നത്, ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിന്റെ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നു, ഖുർആനിന്റെ കൽപ്പനകൾ മനസ്സിലേക്ക് വരുന്നു, ഖുർആനിന്റെ വിലക്കുകൾ മനസ്സിലേക്ക് വരുന്നു. ആ കൽപ്പനകളും വിലക്കുകളും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവ പാലിക്കണമെന്ന ബോധം നമ്മളിൽ അങ്കുരിക്കുന്നു. നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. പരിശുദ്ധ റമളാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിവതും അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം നമ്മളുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ കൂടുതലായി കടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പറ്റിയുള്ള ബോധവും അറിവും കൂടും, നമ്മുടെ ഭയഭക്തി കൂടും, നമ്മുടെ ജീവിത വിശുദ്ധി കൂടും. ഇതൊന്നും ഷെയ്ത്താൻ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്താലും അതിൻ്റെ ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഷെയ്ത്താൻ നമ്മളെ തടഞ്ഞേക്കും. അവിടെ നമ്മൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാകും, ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. പക്ഷേ അത് ജീവിത രംഗങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രായോഗികമായ ജീവിത രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ, സാരമില്ല, അത് വേണ്ട, അത് തൽക്കാലം അവഗണിക്കാം എന്ന തോന്നൽ ഷെയ്ത്താൻ നമ്മളിലേക്ക് കൊണ്ടുവരും. നമ്മളുടെ ഖുർആൻ പഠനം പാഴായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. അള്ളാഹുവേ, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, നിന്നോട് രക്ഷ തേടുന്നു, ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ആ അർറജീമായ ആ ഷെയ്ത്വാനിൽ നിന്ന്, അവൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ നിന്റെ കലാം അത് പാരായണം ചെയ്യാനും ജീവിതത്തിലേക്ക് പകർത്താനും അവിടെ ഒരിക്കലും ഒരു കോംപ്രമൈസിനും സന്നദ്ധമാകാതിരിക്കാനും നീ എന്നെ പ്രാപ്തനാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം തുറക്കുക എന്നത് എത്ര മനോഹരമായ കാര്യമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഇതിനെല്ലാം അപ്പുറത്ത് ഇതിനേക്കാൾ ഗൗരവതരമായ പരിശ്രമങ്ങളും ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകാം. അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുന്ന സമയത്ത് അതിനോട് നമ്മളുടെ മനസ്സിൽ അനാദരവുണ്ടാക്കാൻ, മര്യാദ കേടുണ്ടാക്കാൻ, അതിൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ, നമ്മളെ സത്യനിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ, അങ്ങനെ നമ്മളുടെ ഹിദായത്ത് തന്നെ നഷ്ടപ്പെടുത്താൻ ഷെയ്ത്താൻ പരിശ്രമിച്ചേക്കാം. അള്ളാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇതും അല്ലാതെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ ഷെയ്ത്താൻ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. പലർക്കും, പല പ്രഗത്ഭരായ ആളുകൾക്കും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ, ആ ആശയങ്ങൾ യഥാർത്ഥമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ച രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് പകരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക, കൺഫ്യൂഷനുകൾ ഉണ്ടാവുക, ദുർവ്യാഖ്യാനങ്ങൾ മനസ്സിൽ പൊന്തി വരിക, ആ ദുർവ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുക. ഖുർആൻ
പഠിക്കാൻ കഴിയാത്ത ദൗർഭാഗ്യത്തേക്കാൾ വലിയ ദൗർഭാഗ്യമാണ് ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുക എന്ന ദൗർഭാഗ്യം. ഖുർആനിൽ വലിയ വിജ്ഞാനമുണ്ട് എന്ന് നടിക്കുകയും എന്നിട്ട് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളല്ലാത്ത മറ്റെന്തൊക്കെയോ ആശയങ്ങൾ ഖുർആനിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ദൗർഭാഗ്യകരമായ ദുരവസ്ഥ. അല്ലാഹുവേ, അത്തരം കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഷെയ്ത്താൻ അങ്ങോട്ടൊക്കെ എന്നെ കൊണ്ടുപോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നിന്റെ ഹുദ, നിന്റെ ഗൈഡൻസ് അത് യഥാർത്ഥമായ രീതിയിൽ, ഏറ്റവും ശരിയായ രീതിയിൽ ഇതിൽ നിന്ന് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഖുർആനിൻ്റെ പാരായണം ആരംഭിക്കുന്നു എന്നുകൂടിയാണ് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഞാൻ സുദീർഘമായി ഇത് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന വാചകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. അവിടെ സൂറത്തുൻ നഹ്ലിൽ ഖുർആൻ പാരായണത്തിന് ആമുഖമായി ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ കൽപ്പിച്ച ആ വാചകത്തിൻ്റെ തൊട്ടുടനെ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഖുർആൻ പറഞ്ഞത്, ഷെയ്ത്വാന് നിങ്ങളുടെ മേൽ സുൽത്വാൻ ഉണ്ടാവുകയില്ല. ഷെയ്ത്വാന് നിങ്ങളുടെ മേൽ സുൽത്വാൻ ഉണ്ടാവുകയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണെങ്കിൽ, തൊട്ടടുത്ത വാചകത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഷെയ്ത്വാന് സുൽത്വാൻ ഉണ്ടാകും അവനെ മിത്രമാക്കുന്നവർക്കിടയിൽ. അവനെ ആരാണോ മിത്രമായി സ്വീകരിക്കുന്നത്, ആരാണോ ഇബ്ലീസിനെ സുഹൃത്തായി സ്വീകരിക്കുന്നത്, അവന് മുകളിലാണ് ഷെയ്ത്വാന് ആധിപത്യമുണ്ടാവുക, അവനെ സ്വാധീനിക്കാനാണ് ഷെയ്ത്വാന് കഴിയുക എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. നമുക്ക് വലിയ സമാധാനം നൽകുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാചകമാണിത്. അതെ, ഷെയ്ത്വാനുണ്ട്, ഷെയ്ത്വാനുകളുണ്ട്. അവർ ദുഷ്പ്രേരണകളുമായി നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മളെ സ്വാധീനിക്കാൻ അവന് കഴിയില്ല, നമ്മളെ വഴി നടത്താൻ അവന് കഴിയില്ല, നമ്മളുടെ മേൽ അവന് ആധിപത്യമില്ല, നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ ഷെയ്ത്താൻ ഒരിക്കലും കഴിയില്ല. ഇത് ഖുർആനിലും ഹദീസുകളിലും നിരന്തരമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾക്ക് വിവേചന ബുദ്ധിയുണ്ട്. അവനെ എനിക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയും അവൻ്റെ ദുഷ്പ്രേരണകൾ കൊണ്ട് മുഖം തിരിക്കുകയും അതിലുപരി ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ തവക്കുലാക്കുകയും നമ്മൾ ചെയ്താൽ, അള്ളാഹുവെ നിന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ, ആ നിന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് ഖുർആൻ പറയുന്നത് ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ കൽപ്പിച്ചതിൻ്റെ തൊട്ടുടനെയാണ്. ആ ഇസ്തിആദ ഒരു ഭരമേൽപ്പിക്കലാണ്. അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ചാൽ, ഈ വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കേണ്ടവരാണ്. അതോടൊപ്പം സവിശേഷമായി ഈ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഇസ്തിആദ ശീലമാക്കുകയാണെങ്കിൽ, ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം നമ്മൾ പറയുകയാണെങ്കിൽ, ഷെയ്ത്വാനോട് മുഖം തിരിക്കാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തുകയാണെങ്കിൽ, അവന് ഒരിക്കലും നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയില്ല. അൽഹംദുലില്ലാ. അതേസമയം നമ്മൾ അവനെ ശത്രുവായി കാണുന്നതിന് പകരം മിത്രമായി കാണുകയും ഖുർആനിൻ്റെ ഗൈഡൻസിനോട്, മാർഗദർശനത്തോട് കണ്ണടക്കുകയും അതിനെ തമസ്കരിക്കുകയും അവൻ്റെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ നമ്മളെ വഴി നടത്തും. ആ വഴി നടത്തൽ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.